ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നോ? അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അപ്പോൾ കുറച്ച് ദിവസമായി എല്ലാവരും ഒന്ന് കണ്ടിട്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനായിട്ട് വന്നതാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴ തുടങ്ങിയല്ലേ, ഇവിടെയും നല്ല മഴയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പം അത് ഒരു ഉള്ളി സാമ്പാർ പോലെ വയ്ക്കുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു സവോള, രണ്ട് ക്യാരറ്റ്, രണ്ട് തക്കാളി, ഒരു മൂന്നോ നാലോ പച്ചമുളക്. ഇതെല്ലാം നല്ലോണം കഴുകി വൃത്തിയായി നമ്മൾ കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇടുക. അതിനുശേഷം പരിപ്പ് കഴുകിയിടുക, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോൾ കുക്കർ വാങ്ങി, നല്ലോണം കുക്കറിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പോഴത്തേനും കുക്കർ നമ്മൾ തുറന്ന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഒരു ചീനിച്ചട്ടി വെച്ചതിന് ശേഷം അതിന് കടുക് വറുത്ത് മൂപ്പിക്കുക. ആ മൂപ്പിക്കുന്നതിലേക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇത് ചേർത്ത് നല്ലവണ്ണം എന്ത് ചെയ്യുക, ഇളക്കി അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ കഷ്ണത്തിലേക്കിട്ട് നല്ലവണ്ണം താളിച്ച് എടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പോൾ ആ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ എല്ലാവരും ഒന്ന് കയറി കാണണം. ഇപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ ചാനലൊന്നും ഞാൻ മോണിറ്റേഷൻ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് യൂട്യൂബ് നമ്മളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, അങ്ങനെ മോണിറ്റേഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, അങ്ങനെ എന്ത് ചെയ്ത് ചാനൽ മോണിറ്റേഷൻ അറിയായിരുന്നു, പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതെല്ലാം കണ്ടതിന് ശേഷം ഞാനൊരു അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ഞാൻ ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത് ചാനലിലിപ്പോൾ പരസ്യം കയറിയിട്ടുണ്ട്. ഇനി വേണ്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടിയത്. അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്ത്, തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് തന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതെല്ലാം ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പിന്നെ എന്താണ്, പിന്നെ വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. തുടർന്നും ഞാൻ നല്ല നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ദേവലോകം.